എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും നമ്മളീ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ പശുവിൻപാല് ചേർത്തിട്ടില്ലേ, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയും. പിന്നെ ഞാനിത് അത്ര ടൈറ്റാക്കാണ്ട് ഉണ്ടാക്കിയതാണ്, കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു പായസമാണ്. അപ്പോൾ ടൈറ്റാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പത്തിൻ്റെതൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ വനാവശ്യത്തിന് ചേർത്ത് കൊടുത്തുങ്ങാണ്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 4 വിസിലൊക്കെ അടിച്ചിനത് വരെ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4 വച്ച് ശർക്കര കട്ട് ചെയ്തുങ്ങാണ്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഗോതമ്പൊക്കെ വെന്ത് വന്നപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ശർക്കരയും ഉരുക്കി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നിങ്ങൾ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വന്നാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ഗോതമ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഈ നെയ്യിലൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഈ ശർക്കര പാനി ഒരുക്കി വെച്ചിട്ടില്ല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയമൊന്ന് ഈ ഗോതമ്പും ശർക്കരയും കൂടെ നല്ലോണം മിക്സ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം തിളച്ചാൽ നമ്മൾ ഗോതമ്പൊക്കെ നന്നായിട്ട് ഈ ശർക്കര പാനി നല്ലോണം മധുരമൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഗോതമ്പത്തിന്. അപ്പോൾ ഇത് നല്ലോണം ഈ ശർക്കര പാനിൽ ഇട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക കുറച്ച് സമയം കൂടെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പശുവിൻ പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ തിളപ്പിച്ചിട്ടില്ല പാല് ചേർക്കണം. നമ്മൾ തിളക്കാണ്ട് പാല് ചേർത്താൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ എന്തുകാട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം സമയമൊന്നും തിളക്കേണ്ട ആവശ്യമില്ലല്ലോ, തിളച്ച പാലാവുകൊണ്ട്. പിന്നെ അത് കുറുക്കം കുറച്ച് ചൂടാറിയാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി കിട്ടും ചെയ്യും. പിന്നെ ഇത് പാലും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഏലക്കാ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്ക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഫ്ലേവറിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചുക്ക് പൊടിയും പിന്നെ കുറച്ച് ഏലക്കാ പൗഡറും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ഫ്ലെയിം അവിടെ ഓഫാക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഗോതമ്പ് പായസത്തേക്ക് എനിക്ക് തേങ്ങാക്കൊത്താണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. ഞാൻ കുറച്ച് തേങ്ങ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തുങ്ങാണ്ട് അതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വറവായി വന്നാൽ നമുക്കിത് പായസത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് വറവൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഈ പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടില്ലേ പായസം റെഡിയായി.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. അപ്പം ഇനിതാ നമുക്കിത് ഒന്ന് ചൂടാറി വന്നപ്പോൾ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വിധത്തിൽ ഗോതമ്പ് പായസം ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.